ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ റിയൽ ഫങ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫങ്ഷൻ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ ഫങ്ഷൻ നമുക്ക് അതിന്റെ ഡെഫിനേഷനിലേക്ക് പോവാം എ ഫംഗ്ഷൻ വിച്ച് ഹാസ് എയ് ദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ്സെറ്റ് ആസ്ഇറ്റ്സ് റേഞ്ച് കോൾഡ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒന്നുമില്ല ഫങ്ഷനിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തു അതിന്റെ അകത്തുള്ള റേഞ്ച് എപ്പോഴും റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെയാണ് എന്തുപറയുന്നത് റിയൽ വാല്യൂഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് അതിന്റെ റേഞ്ച് നമ്മളിപ്പോൾ എടുക്കുന്ന ഫങ്ഷനിലുള്ള അതിന്റെ റേഞ്ച് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അറിയാലോ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് ഡൊമൈൻ എന്ന് അറിയാം ഓക്കെ ഇവിടെ വരുന്ന എല്ലാം റേഞ്ച് എന്ന് പറയരുത് ഇവിടെ നിന്ന് റിലേഷൻ ഉള്ള അവരാണ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാരും കോഡ് ഒമേനാണ് ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും കോഡ് ഒമേനാണ് റിലേഷൻ ഉള്ളവരുടെ പേര് റേഞ്ച് എന്നാണ് അർത്ഥം ഓക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഈ റേഞ്ചിലുള്ളവരെല്ലാവരും റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റോ ആണ് എങ്കിൽ അതിന് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും ആ ഫംഗ്ഷന്റെ എന്തായി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അതായത് ഉള്ളവരെല്ലാവരും റിയൽ നമ്പേഴ്സും അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റും ആണ് റേഞ്ചിൽ വരുന്നതെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അടുത്തത് ഇഫ് ഇറ്റ്സ് ഈസ് ഓൾസോ ഏതർ ആർ ഓർ എ സബ്സെറ്റ് ഓഫ് ആർ ഇനി അടുത്തതാണ് നമ്മളെ ഡൊമൈൻ അറിയാലോ ഡൊമെയിൻ ഇവിടെ ഉള്ളവർ അപ്പോൾ ഡൊമൈനിലുള്ളവർ ഒന്നെങ്കിൽ എന്താണ് റിയൽ നമ്പേഴ്സും അല്ലെങ്കിൽ റിയൽ നമ്പറിന്റെ ആണെങ്കിൽ അതിന് നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയും അപ്പൊ ഒന്നുമില്ല റേഞ്ചും ഡൊമൈനും എന്തായിരിക്കണം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിരിക്കണം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും നാച്ചുറൽ നമ്പേഴ്സ് വരും ഹോൾ നമ്പേഴ്സ് വരും അവരെല്ലാവരും വരും റിയൽ നമ്പറിന്റെ സബ്സെറ്റ്സ് ആണ് അല്ലെ സബ്സെറ്റ് എന്താണെന്നും ഫസ്റ്റ് ക്ലാസ്സിൽ അതായത് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോ അതാണ് റിയൽ ഫങ്ഷൻ അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റിനേക്ക് പോകാം ആദ്യത്തെ ൻ നമുക്കിത് നോക്കാം ഇതിൽ പറഞ്ഞേക്കുന്ന എന്താണെന്ന് വായിച്ചു തരാം ലെറ്റ് എൻ ബി ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ ലെറ്റർ എൻ നാച്ചുറൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു അത് റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് ഡിഫൈൻ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓക്കെ റിയൽ വാല്യൂഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് അതായത് എക്സിന്റെ ടേംസിൽ വൈയെ ഡിഫൈൻ ചെയ്തേക്കുവാണ് അതായത് എഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നും എങ്ങോട്ടാണ് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ് അതായത് ഡൊമൈനും നാച്ചുറൽ നമ്പർ ആണ് റേഞ്ചും നാച്ചുറൽ നമ്പർ ആണ് ആ രണ്ട് നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പറിന്റെ സബ്സെറ്റ് സബ്സെറ്റാണ് അപ്പൊ ഇതെന്താണ് റിയൽ വാല്യൂടെ ഫംഗ്ഷൻ ആണ് അപ്പോ ഡൊമെയിനും റേഞ്ചും നാച്ചുറൽ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പർ എന്താണ് റിയൽ നമ്പറിന്റെ സബ്സെറ്റ് സബ്സെറ്റാണ് ഓക്കെ അപ്പൊ ഇതെന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പായി പറഞ്ഞിരിക്കുന്നത് എഫ്ഒഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് വൺ ആണ് എങ്കിൽ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കൂന്നാ പറയുന്നത് എന്താണ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വൈ മനസ്സിലായോ വൈ ആണ് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷനാണ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വൈ ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ വൈ എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് വൺ ആണ് ഓക്കെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ആണ് എന്താണ് വൈ റേഞ്ച് ഓക്കെ അപ്പൊ റേഞ്ച് ഈ എക്സ് എന്ന് പറയുന്നത് അതായത് ഈ വൈ എന്ന് പറയുന്നത് എവിടെ വരും റേഞ്ച് ആയിട്ട് വരും അതായത് എഫ് ഓഫ് എക്സ് ആണ് റേഞ്ച് ഇത് ഇതിലെ എക്സ് ആണ് ഡൊമെയിൻ എന്നിങ്ങനെ വരക്കാണെങ്കിൽ ഇത് എഫ് ഓഫ് എക്സും ഇത് ആയിരിക്കും ഓക്കെ ആ ഫങ്ഷനിൽ അതായത് ആ ഫങ്ഷനിൽ നമ്മൾ ഡൊമെയിന്റെ വാല്യൂ ഇട്ട് കൊടുക്കും തോറും നമുക്ക് റേഞ്ച് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് അർത്ഥം ഓക്കെ നമുക്ക് നോക്കാം ആ ടേബിൾ നോക്കുക എക്സും വൈ ഈ വൈ എന്ന് പറഞ്ഞാലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ എക്സിന്റെ വാല്യൂ വണ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എത്രയായിരിക്കും അഥവാ വൈ എത്രയായിരിക്കും നമ്മൾ നമ്മളിവിടെ എക്സിന്റെ വാല്യൂ വൺ ഇട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണ് ടു എക്സ് പ്ലസ് വൺ ആണ് ടു എക്സ് പ്ലസ് വൺ ആണ് ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു വണ് ഇട്ട് കൊടുക്കുന്നു അപ്പൊ ടു ഇൻ വൺ പ്ലസ് വൺ എത്ര കിട്ടും ടൂ ഇന് വൺ പ്ലസ് വൺ ടൂ പ്ലസ് വൺ ത്രീ എഫ്ഒഫ് വൺ എന്തായി ത്രീ അതായത് എക്സിന്റെ സ്ഥാനത്ത് ഇവിടുത്തെ സ്ഥാനത്ത് വണ്ണിട്ടൊടുക്കുന്നു എഫ് ഒക്സ് എത്ര തന്നിട്ടുള്ള ടു എക് വൺ അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു വൺ ഇട്ട് കൊടുക്കുന്നു അപ്പൊ ടു ഇന്റു വൺ ടു പ്ലസ് വൺ ത്രീ ത്രീ ഇവിടെ എഴുതി അതുപോലെ തന്നെ ഇവിടെയും എക്സിന്റെ സ്ഥാനത്ത് ആണ് അതായത് എഫ് എക്സ് എക്സിന്റെ സ്ഥാനത്ത് ടു ഇട്ടു കൊടുക്കണം ഇവിടെ ടു ഇട്ടു കൊടുത്താൽ ഇവിടെയും ടു ഇട്ടു കൊടുക്കണം ഓക്കെ ടു ഇന്റു ടു പ്ലസ് വൺ ടു ഇന്റു ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് അല്ലേ അടുത്തത് നോക്കിയേ എക്സിന്റെ സ്ഥാനത്ത് ത്രീ ഇട്ടു കൊടുക്കണം ഇന്ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ഇന്ത്രീക്സ് സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ അടുത്തത് എക്സിന്റെ സ്ഥാനത്ത് ഫോർ ഇട്ട് കൊടുക്കണം ടു ഇന്റു ഫോർ പ്ലസ് വൺ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്യാവുള്ളൂ ടു ഇന്റു ഫോർ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ അല്ലെ എയ്റ്റ് ഇവിടെ എന്തായി അടുത്തത് ടു ഇന്റ് ഫൈവ് പ്ലസ് വൺ ടു ഇന്റു ഫൈവ് എത്രയാണ് ടു ഇന്റു ഫൈവ് ടെൻ ടെൻ പ്ലസ് വൺ ലെവൻ അപ്പൊ ഇതും ആയി അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തു നമ്മൾ ി എഴുതി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്ന ഇതായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ അറിയണം എന്താണ് ഇത് എക്സ് ഇത് വൈ വൈ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ആണ് ഒന്നുമില്ല തന്നേക്കുന്ന എക്സിന്റെ വാല്യൂ ആ തന്നേക്കുന്ന പോളിനോമിയല്ല ആ എഫ്ഒഫ് എക്സിലങ്ങ് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി സംഭവം കിട്ടും അപ്പൊ ഇത് വെച്ച് നമ്മൾ കുറച്ച് ഗ്രാഫ് ഒക്കെ കണ്ടുപിടിക്കും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് അതായത് എക്സിന്റെ വാല്യൂ അറിയാം വൈയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്കൊരു ഗ്രാഫ് വരക്കാമല്ലോ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് ഒരു നമ്പർ ലൈൻ കോർഡിനേറ്റ് സിസ്റ്റം അതൊക്കെ വരച്ചിട്ട് നമുക്കൊരു ഒരു ഒരു ഗ്രാഫൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോ അതിലേക്കാണ് പോകുന്നത് പലതരത്തിലുള്ള ഫങ്ഷനും അതിന്റെ ഗ്രാഫുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തത് ഐഡന്റിറ്റി ഫങ്ഷൻ ആണ് കുറച്ച് ഗ്രാഫ്സ് പഠിക്കാനുണ്ട് അത് ആദ്യത്തേത് ഐഡന്റിറ്റി ഫങ്ഷൻ രണ്ടാമത്തേത് കോൺസ്റ്റന്റ് ഫങ്ഷൻ പിന്നെ പോളിനോമിയൽ ഫങ്ഷൻ അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കാണാതെ അറിഞ്ഞിരിക്കണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കാണാതെ അറിഞ്ഞിരിക്കണം പോളിനോമിയൽ ഫങ്ഷൻ അത് കാണാതെ അറിയണം എന്നില്ല അങ്ങനെ നമ്മളോട് അങ്ങനെ ചോദിക്കത്തില്ല നമ്മൾ കാണാതെ വരയ്ക്കും ചോദിക്കത്തില്ല പക്ഷെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ച് കാണിക്കൂ എന്നേ ചോദിക്കത്തുള്ളൂ പിന്നെ ഉള്ളത് റാഷണൽ ഫങ്ഷൻ അതും ക്വസ്റ്റ്യൻ തന്നിട്ട് ചുമ്മാ വരച്ച് കാണിക്കൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ കാണാതെ വരയ്ക്കാൻ പറയത്തില്ല പിന്നെ അടുത്തത് മോഡുലേഴ്സ് ഫങ്ഷൻ മിക്കവാറും ചോദിക്കാറുണ്ട് ഈ മോഡുലേഴ്സ് ഫങ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാണാതെ പഠിച്ചു പഠിച്ചുവെക്കണം പിന്നെയുള്ളത് സിഗ്നം ഫങ്ഷൻ ഉണ്ട് അതും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അതും കാണാതെ പഠിക്കണം ഈസിയാണ് വളരെ ഈസിയാണ് ഞാനിപ്പോൾ പറയുമ്പോൾ ഇത്ര വലിയ പാടൊന്നുമില്ല പിന്നെ ഗ്രേറ്റർ ഇൻഡിജ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജ് ഫങ്ഷൻ അത് ചിലപ്പോൾ ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് നോക്കി വയ്ക്കുക ഇപ്പോഴെന്താ ഒന്ന് പറയാൻ പറ്റില്ലല്ലോ ഓക്കെ ഇപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ആണുള്ളത് ഏറ്റവും ആദ്യത്തെ ഐഡന്റിറ്റി ഫംഗ്ഷനിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു പഠിച്ചുവെക്കുക കാണാതെ വരയ്ക്കാൻ ചോദിക്കും ഈ വാല്യൂസ് ഒക്കെ നമ്മൾ കാണാതെ പുറത്തു വയ്ക്കണം ഒന്നുമില്ല ഒക്കെ ഈസിയാ വളരെ ഈസിയാ ഓക്കെ തുടങ്ങാം ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പർ ആറ് റിയൽ നമ്പേഴ്സ് ആണെന്ന് അറിയാം ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തേക്കുന്ന എങ്ങനെയാണ് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് അതായത് വൈ എന്ന് എന്താണ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് ആണ് വൈ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അത് എക്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല വൈയും എക്സും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് വൈയും എക്സും ആണ് അതായത് എക്സിന് വണ് ഇട്ടുകൊടുത്താൽ വൈക്കും വണ്ും എക്സിന് ടു ഇട്ടു കൊടുത്താൽ വൈയും ടൂ ആവും എക്സിന് ത്രീ ഇട്ടുകൊടുത്താൽ വൈയും ത്രീ ആവും അത്ര തന്നെയാണ് ഇവിടെ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെ കിട്ടും റിയൽ നമ്പേഴ്സ് തന്നെ കിട്ടും അപ്പൊ ഇത് ഉറപ്പായിട്ടും ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അല്ലെ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഓക്കെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം എപ്പോഴും ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ പെൻസിൽ തന്നെ യൂസ് ചെയ്യാം അപ്പോ നമുക്ക് വാല്യൂസ് ആദ്യം പുട്ട് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം എക്സിന് ഇട്ട് കൊടുത്തു എക്സ് എക്സും വൈയും ഈക്വൽ ആണെന്ന് അറിയാം എക്സ് ഈക്വൾ ടു നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് വൈ എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു എക്സ് എന്നാണ് തന്നേക്കുന്നത് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൾ ടു എക്സ് എന്നാണ് തന്നേക്കുന്നത് അപ്പോൾ എക്സിന് വൺ ഇട്ടു കൊടുത്താൽ വൈ എന്തായി വൺ ആയി എക്സിന് ടു ഇട്ട് കൊടുത്താലോ വൈ എന്തായി ടു ആയി ത്രീ കൊടുത്താലോ ത്രീ ആയി ഫോർ ഇട്ട് കൊടുത്താൽ ഫോർ ആയി ഫൈവ് ഇട്ട് കൊടുത്താൽ ഫൈവ് ആയി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് വണ്ണാകും ടൂ ആവുമ്പോൾ വൈയും ടൂ ആവും ത്രീ ഇട്ടു കൊടുക്കുമ്പോൾ വൈകും ത്രീ ആവും ഫോർ ഇട്ട് കൊടുക്കുമ്പോൾ വൈയും ഫോർ ആവും ഫൈവ് ഇട്ട് കൊടുക്കുമ്പോൾ വൈ ഫൈവ് നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്യാം അപ്പോൾ എക്സ് വൺ ആവുമ്പോൾ വൈ വൺ ആവുന്നു ഇവിടത്തെ എക്സ് ഇതൊക്കെ സൂചിപ്പിക്കണം ഇത് എക്സ് ആണ് ഇത് എക്സ് ആണ് നെഗറ്റീവ് ഒക്കെ ഡാഷ് ഡാഷ്ണോ സൂചിപ്പിക്കുന്നത് വൈ ഡാഷ് ആണ് വൈ ആണ് ഇത് ഒറിജിൻ ഒറിജിനില് സീറോ ആണ് വൺ ടു ത്രീ ഇത് വരയ്ക്കാൻ അറിയാമല്ലോ ഇതാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൺ സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ഫോർത്ത് ക്വാർട്ടൺ ഇതൊക്കെ പഠിക്കും പിന്നെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സിനും വണ്ണ് വൈക്കും വണ് ഇപ്പൊ എക്സും വണ്ണ് വൈയും വണ്ണ് വരുന്നത് ഇവിടെയാണ് ഇവിടെയാണല്ലേ എക്സും വണ്ണ് വൈയും വണ് ഇവിടെയായിട്ട് വരും ഓക്കെ അടുത്തത് എക്സും ടു വൈയും ടു ഓക്കെ എക്സും ടു വൈയും ടു ഏതാണ് എക്സും ടു വൈയും ടു ഇവിടെ ആയിട്ട് വരും കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ ഇങ്ങനെ അടുത്തത് രണ്ടും ത്രീ ഇവിടെ നെഗറ്റീവ് നമ്പർ ഉൾപ്പെടുത്തിയില്ലേ അല്ലേ നമുക്കത് ഉൾപ്പെടുത്താവേ ഇപ്പോ ഇവിടെ നമ്മൾ മൈനസ് വണ് ഇട്ടു കൊടുത്താൽ കുറച്ച് നെഗറ്റീവും കൂടെ വേണമെങ്കിൽ മനസ്സിലാവും ഇവിടെ മൈനസ് വണ്ണിട്ട ഇവിടെയും മൈനസ് ആവും മൈനസ് ടു ഇട്ടുകൊടുത്താൽ ഇവിടെയും മൈനസ് ടു ആവും നേരത്തെ കോള ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വരച്ചതാണ് ഓക്കെ 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 ആയല്ലോ അപ്പൊ ഇവിടെ ത്രീ ഇട്ടുകൊടുത്ത ഇവിടുത്തെ ത്രീ ഇവിടുത്തെ ത്രീ എന്താണ് മൈനസ് വൺ വൺ എക്സും മൈനസ് വൺ വൈ മൈനസ് വണ് അപ്പ ഇവിടെ വരയ്ക്കും ഇവിടെ വരയ്ക്കും എക്സും മൈനസ് ടു വൈ യും മൈനസ് ടു അപ്പൊ ഇവിടെ ഇട്ട് വരും ഇവിടെ അല്ലെ എക്സും മൈനസ് ടു വൈ യും മൈനസ് ടു അപ്പൊ ഇവിടെ വരും ഇവിടെ വരും പ്ലോട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം എങ്കിലേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ എന്താ കാണാൻ സാധിക്ക എപ്പോഴും സ്കെയിൽ തന്നെ ഉപയോഗിക്കാം എന്താ കാണാൻ സാധിക്കുക അതേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ ഈ ഇതിനെല്ലാം നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം ഇവിടെ നമ്മൾ സീറോട്ട് കൊടുത്താലോ ഇവിടെ നമ്മൾ സീറോട്ട് കൊടുത്താൽ ഇതും സീറോ ആയിട്ട് വരും അല്ലേ അപ്പോൾ എന്താണ് ഇതും വരും ഇപ്പം എന്താണ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം കറക്റ്റായിട്ട് വരയ്ക്കണേ യും കട്ടിയായിട്ട് വരയ്ക്കരുതേ പെൻസിൽ ഷാർപ്പ് അല്ലാത്തോണ്ടാണ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ആരും കൂടെ വരയ്ക്കും ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും നമ്മൾ ഇട്ട് കൊടുക്ക വാല്യൂ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നവരും ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡബിൾ ഹെഡഡ് ആരും ഇങ്ങനെ പോകുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഇതൊരു സ്ട്രേറ്റ് ആണ് കിട്ടിയത് അപ്പോൾ ഒരു ഐഡന്റിറ്റി ഗ്രാഫിന്റെ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്തു ഇപ്പോൾ ഇത് ഏത് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത് എന്നുള്ളത് ഇവിടെ എഴുതണം എഫ് ഒ എക്സ് ഈക്വൾ ടു എക്സ് അഥവാ വൈ ഈക് എക്സ് ഈക്വക്സ് വൈ ഈക്വൾ ടു എക്സ് ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത് അത് എപ്പോഴും ഇങ്ങനെ സൂചിപ്പിക്കണം ഒരു ഗ്രാഫ് വരച്ചാൽ നമ്മൾ എന്താണ് ഇവിടെ ഏത് ഇത് വച്ചിട്ടാണ് നമ്മൾ വരച്ചതെന്ന് ഇവിടെ എഴുതണം ഓക്കെ ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നിട്ട് വാല്യൂ പുട്ട് ചെയ്ത് പുട്ട് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കുക എന്നിട്ട് പ്ലോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ അടുത്ത വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അങ്ങനെ പോളിനോമിയൽ ഫങ്ഷൻ അങ്ങോട്ടുള്ളതെല്ലാം പഠിക്കുന്നതാണ് അപ്പം ഇതൊന്ന് നോക്കി വയ്ക്കുക താങ്ക്